ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തൂളി പിടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ തൂളി എന്താ ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് പറഞ്ഞായിരുന്നു, നമ്മളിത് വെട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തൂളി നമ്മൾ എങ്ങനെയാണ് വെട്ടുന്നതെന്നും ഉണക്കുന്നതെന്നും അതിൻ്റെ പ്രോസസ്സ് ഫുള്ള് നിങ്ങളെ കാണിക്കാൻ കരുതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ. പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ. ഊയ് ഞാൻ വെട്ടി വരുമ്പോ നേരം വെളുക്കും. എന്നാലും ഞാൻ വിട്ടു കൊടുക്കൂല, ഞാനിങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ വെട്ടി വെള്ളത്തിലോട്ടിട്ട് ഇനി അത് ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടേ കീറത്തുള്ളൂ. തേച്ച് കഴിഞ്ഞത് കീറി ചില ഉപ്പൊക്കെ പുരട്ടി അങ്ങോട്ട് വെച്ചിട്ട് നാളെ ഇവനെ എടുത്ത് വെയിലത്തോട്ട്. ഞാൻ അവാർഡാ കേട്ടോ. അതേ വല്ലപ്പോഴൊക്കെ മീൻ വെട്ടുമൊക്കെ ചെയ്യണം, അതാ ഈ അവാർഡ്. ആ ഇല്ല 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 ഇല്ല. ആ ശരി ശരി ശരി. ഇപ്പം ഇത് അവാർഡാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വെട്ടിയെങ്കിലല്ലേ എളുപ്പം പറഞ്ഞു. ഇപ്പൊ കണ്ടോണം പിടി വിട്ട് നടക്ക് പോകും. ഞാൻ വെറ്റ് വെക്കുന്നോ? അല്ലടി, വെറ്റ് വെച്ചാ ഞാനേ തോറ്റു പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ മീൻ ആദ്യമായിട്ട് വെട്ടുന്നല്ലേ. അച്ഛടെ തലയോ? അച്ഛ വെട്ടി മീൻ്റെ തല അങ്ങനെ പറ. തീ അച്ഛടെ തല കിടക്കുന്നു. അച്ഛടെ തല അച്ഛടെ അവിടെ തന്നെ. മെയ് മീൻ വിട്ട അല്ല ചേച്ചനല്ല. എന്ത് കണക്കാക്കിയാ വറക്കുന്നത്? അതിനാന്നറിയോ, മോട്ടറിൻ്റെ അകത്തു നിന്നേ മീൻ അടിച്ചിറങ്ങുന്നുണ്ട്. നമ്മളുണ്ടായിരുന്ന മീൻ മൊത്തം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തേച്ച് കഴുകണം, വെളുപ്പിക്കണം, ഈറണം, ഉപ്പിടണം. ഞങ്ങൾ വെട്ടിയ മീൻ തേക്കുക, ഇത് തേച്ചിട്ട് വേണം. തേച്ച് കഴിഞ്ഞിട്ടാണ് ഇത് കീറുന്നത്. മൊത്തം തേക്കും. ഇത് ഇങ്ങനെ തേച്ച് ഈ ഇതുപോലെ തന്നെയാണ് ഈ ഇത്രയും മീനും തേച്ച് പിന്നെ കീറി ഉപ്പിടേണ്ടത്. ഇത്രയും മീൻ തേച്ച് വരുമ്പോൾ നല്ലൊരു അധ്വാനമുണ്ട് എനിക്ക്. ഞാനിനി ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു 3 മണിയെങ്കിലും ആകും ഇത് ഇത്രയും ചെയ്തു വരണമെങ്കിൽ. ഇതുപോലെ വൃത്തിയാക്കണ്ടേ, ഇതുപോലെ വൃത്തിയാക്കി നമ്മൾ എന്നതിനാണെങ്കിലും നല്ല വൃത്തിയായിട്ട് നമ്മൾ മീൻ തേച്ച് വരുത്തുള്ളൂ. ഇങ്ങനെ തേച്ചം കൊണ്ടിട്ട് ഇനി ഓരോന്നോരോന്നെടുത്ത് തേക്കുക. ഇത് തേച്ച് കഴുകി കഴിഞ്ഞ് നല്ലോണം വെളുപ്പിച്ച് ഇനി ഇത് പിന്നെ കീറി ഉപ്പും പുരട്ടി ഇതിനെ വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് ഈ ഉപ്പ് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ വെയിലത്ത് വെക്കും. കീറിയിട്ട് ഇതിനകത്തുണ്ട്, അകത്തെ കുടലെല്ലാം ഇവിടെ ഇരിക്കുകയായിരുന്നു, അതെല്ലാം എടുത്ത് കളയണം. ഗ്രീൻ അല്ലേ?
ഇത് കഴുകി ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഇത് പിന്നെ കഴുകിയിട്ട് കഴുകിയേച്ച ഉപ്പ് വെക്കത്തുള്ളൂ. ഉപ്പിട്ട് വെക്കുന്നത് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ എടുത്ത് ഒന്നുകൂടെ കഴുകി വെയിലത്ത് വെച്ചാൽ മതി. കഴുകി കളഞ്ഞ് കഴിയുമ്പം കറക്റ്റിനുള്ള ഉപ്പാകും മീനിന്. വാലേന്ന് പിടിവിട്ട് കഴിയുമ്പോഴേ പിച്ചാത്തി അകത്തോട്ട് കയറണം. വേണ്ട വരയൊന്നുമില്ല. ഞങ്ങളുടെ മീൻ കഴുകുന്നതിൻ്റെ മീൻ വെട്ടുക തേച്ച് കഴുകുന്നതിൻ്റെ മാനേര സൂപ്പറുണ്ടായിരിക്കുന്നത് കേട്ടോ. ജാൻവിയ സൂപ്പറുണ്ട്. ഞങ്ങൾ മീൻ വെട്ടി തേച്ച് കഴുകുക എല്ലാം ചെയ്യുമ്പോൾ ഇരിക്കുന്ന സൂപ്പറുണ്ടാണ്. എന്നാ സൂപ്പറുണ്ടേ. ഈ മീൻ നടുവേ പൊളന്ന് ഒന്നുകൂടെ കഴുകി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇത് ഉപ്പ് പുരട്ടി അടുക്കി വെക്കാൻ പോവുക. ഉപ്പ് പുരക്കി ഇത്തി അടുക്കി വെച്ചിട്ട് നാളെ വെയിലത്തെടുത്തുള്ളൂ. ഉപ്പ് പുരട്ടുക. ഉപ്പ് പുരട്ടിട്ട് ഒന്നെടുത്ത് ഒന്നിൻ്റെ പുറത്തോട്ട് കമത്തി പോകും. ഇത് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ അടുക്കി ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നല്ല വിറകുള്ളി പോലെ അവിടെ ഇരുന്നോളൂ. രാവിലെ എടുത്ത് കഴുകി വെയിലത്തിട്ട് വെക്കും. നാളെ നല്ല വെയിൽ ഉറച്ചാൽ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇതൊന്ന് കേടുകൂടാതെ കയ്യിലെടുക്കും. നമ്മൾ ഇന്നലെ കഴുകി വെച്ച മീൻ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മാംസത്തിൽ പിടിച്ച ഉപ്പ് മാത്രമേ കാണാവുള്ളൂ. അതിന് ഉപ്പ് കളയാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി കൊണ്ടിന്ന് നിരത്തി വെക്കാനാണ്. വെയിൽ രാവിലെ മുതൽ വെയിലുണ്ട്. അങ്ങനെയാണ് കൊട്ടയിലിട്ട് ഒന്നുകൂടെ കഴുകി കഴിയുമ്പോൾ നല്ല ഒരു തട്ട അവിടെ കെട്ടിയിട്ടുണ്ട്. അതേ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ പോകും. രാവിലെ മുതലുള്ള വെയിൽ കിട്ടണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ കഴുകിയെടുത്ത്. ഇപ്പോൾ ഇത് നല്ല ക്ലീനാക്കി എടുത്ത് ഇതെല്ലാം പിടിച്ചേ. തുമ്പത്തൊന്ന് പിടിച്ച കൊട്ടയുടെ എല്ലാം നല്ല സൂപ്പറായിട്ട് കഴുകി ഇതിനകത്ത്. ഇനി ഇത് കറി വെക്കാൻ നേരത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിലും ഇതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തൊലി ഇരിക്കുന്നത് കണ്ടാൽ പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഉണങ്ങിക്കഴിഞ്ഞ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ പൊളി ഈ തൊലി ഇത് ഇങ്ങനെയും പോരും കേട്ടോ. ഇങ്ങനെ പൊളിച്ചെടുത്താൽ നല്ല സൂപ്പർ മാംസമാണ്. പൊളിക്കണമെന്നുള്ളവർക്ക് പൊളിക്കണമെന്നുള്ളവർക്ക് നമ്മളൊന്നും പൊളിച്ചു വരില്ല. അല്ല നമ്മളും പൊളിക്കത്തില്ല. നമ്മൾ വറുത്തിടിക്കുക കറി വെക്കുക ഇതൊക്കെ ചെയ്യത്തുള്ളൂ. നേരത്തെ കൊണ്ടുപോയി നേരത്തെ അച്ചാച്ചൻ കേട്ട് വരട്ടെ. കറി വെച്ചില്ല.
ഇതിനി ഇവിടെ ഇങ്ങനെ ഇരുന്ന് സന്ധ്യ വരെ വെയിലുള്ളൂ. മഴയില്ലെങ്കിൽ ഇന്നുകൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇത് ഇത് ഇപ്പം നമ്മൾ ഇത്ര നിരത്തി, ഇനി ബാക്കി മൊത്തം നിരത്തിക്കൊണ്ട് ഈ വല വെച്ച് മൂടും കാക്ക എടുക്കാതിരിക്കാനായിട്ട്. ഇനി കാക്ക എടുക്കാതെ ഇരുന്നാൽ സന്ധ്യ വരെ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിക്കിട്ടും. മഴ പെയ്യരുതെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്നാ മനാച്ച പറഞ്ഞേ? അങ്ങനെ എടുത്തോണ്ട് വരാവോ? ഇന്ന് ഇന്നലെ വെട്ടി ഉണങ്ങിയ മീൻ ഈ പരുവായിട്ടുണ്ട്, വിറകുപോലായിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവൻ പാസ്സാകും. ഇന്നത്തെ നല്ല വെയിലുണ്ടെങ്കിൽ, നല്ല വെയിലുണ്ടെങ്കിൽ മൊത്തം പാസ്സാകും. ഓക്കെ, ഇതിപ്പോൾ ഒരു ദിവസം ഉണങ്ങിയ മീനാണ്. ആ, ഇത് ഒരു ദിവസം ഉണങ്ങിയതാണ്. ഇതിപ്പം ഇന്നും കൂടെ ആണ് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡിയാകും. ഉണങ്ങി കഴിഞ്ഞാൽ തെന്നി തെന്നി പോരും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. ഇങ്ങോട്ട് മൊത്തം എടുക്കണ്ടേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ദേ, ഈ വല ഇങ്ങനെ വെക്കുന്ന കാക്ക എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മീൻ വെച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ കാക്കയുടെ ശല്യം ഭയങ്കരമാണ്. അതിനാണ് ഈ വല ഇങ്ങനെ വെക്കുന്നത്. അപ്പം മൊത്തം ഇന്ന് കഴിയതും ഇന്നലെ വെച്ചതും എല്ലാം നിരത്തിയിട്ടുണ്ട്. നല്ല വെയിൽ വന്നാൽ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. വാ, നീൻ്റെ അങ്ങോട്ട് വറുത്ത് വെച്ചിട്ട് കുറച്ച് കപ്പയും പിഴിഞ്ഞ് ഇച്ചിരി മുളക് പിടിച്ച് കഴിച്ച് നോക്കണം. എപ്പോഴാ അതിൻ്റെ? കൊട്ടയം കൊണ്ടുപോയേക്കാം. രാവിലെ നമ്മൾ ഉണങ്ങാൻ വെച്ച മത്സ്യം എടുക്കാൻ പോവാണ്. അതിപ്പോ ഇനിയും 2 മണിക്കൂറോടെ വെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ വെയിലിന്റെ ചൂട് കുറയുമ്പം ഈ മണിയനീച്ചെന്ന് പറഞ്ഞ സാധനമുണ്ട്, അവനെ ഈ വെയിലിന്റെ ചൂട് കുറയുമ്പോഴാണ് വരുന്നത്. അത് വന്നിട്ട് ഇതിനകത്ത് മുട്ടയിടും, അത് പിന്നെ അതിൻ്റെ ലാർവയായിട്ട് മാറും. അതിന് മുൻപ്, ചൂടാറ മുമ്പ്, വെയിലിൻ്റെ ചൂട് കുറയും മുമ്പ് ഈ സാധനം പോയി എടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, പക്കറ്റൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? പക്കറ്റൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഇങ്ങോട്ട് അത് വല ഒന്ന് റിമൂവ് ചെയ്യാം. അവിടെ ഒന്ന് പിടിച്ചേ, അവിടെ പിടിച്ചേ. അപ്പുറേ വരണ്ടോ? കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു. മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുപോലെ ശക്തമായ വെയിലാണുള്ളത്. ആ വെയിലത്ത് നമ്മൾ വെച്ച മീൻ നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല വിറക് പോലെ ആയിരിക്കുന്നത്. ഇതിപ്പോൾ പാസ്സായ മീനാണ്. ഇത് ധൂളിയാണ്. ഇത് സ്വാഭാവികം പൊതുവെ ആളുകൾ താല്പര്യക്കുറവ് പറയുമെങ്കിൽ പോലും കറി വെച്ചാൽ അതിൻ്റെ മുള്ളു നമുക്ക് ഫീൽ ചെയ്യും, മുള്ളു നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവനെ പച്ചയ്ക്കാണേലും വറുത്താൽ നല്ല സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ ഇത് ഉണങ്ങിയ മീൻ, ഇതിൻ്റെ മുള്ളിൻ്റെ യാതൊരു ഇതും നമുക്കറിയത്തില്ല. നല്ല മീനാണിത്. ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇത് വർദ്ധിക്കും. അത് ഇതൊരു സെക്ഷനാണ്. ഓക്കെ, ഇതേ ഇത് ഇന്നലെ വെച്ച മീനാണ്. ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയ മീനാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല വെയിലാണ്, 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. ഇന്നലെ വെച്ച മീൻ ഇത് നന്നായിട്ട് പാസ്സായിട്ടുണ്ട്. ഇത് അതിൽ ഇന്ന് വെച്ച മീനാണ്. വെയിൽ ഈ തോതിലാണെങ്കിൽ നാളെ അതും പാസ്സായി കിട്ടും. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ഇതിന് മീനിൻ്റെ ലഭ്യത അനുസരിച്ച്. അപ്പോൾ ഓക്കെ, ഇത് ഒരു സെക്ഷനാണ് അല്ലേ? ഇതിലോട്ട് എടുക്കാം.
നമുക്ക് അങ്ങോട്ട് തന്നെ ഇത് ഇതിന്റെ പുറത്തായതുകൊണ്ട് പെട്ടെന്നാണ് വെള്ളം താഴോട്ട് അങ്ങ് പോകുമല്ലോ പാടി കഴിയുമ്പോ ഒരു വൺ തേർഡ് വെയില് തിരിച്ചു വെച്ച് കൊടുക്കണം. നാളെ വെക്കുമ്പോ മറിച്ച് ഇത് ഉണക്ക് പാസ്സായ മീനാണ്. ഇത് ഇങ്ങനെ പാസ്സായിട്ടുള്ള മീൻ എയർ കയറാത്ത ആ പാത്രത്തിൽ ഇവനെ ടൈറ്റായിട്ട് വെക്കും. അപ്പോൾ അത് കേടുകൂടാതെ ഇത് പൂപ്പലടിക്കാതെ അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത് ഇന്ന് വെച്ചതാണ്. ഇത് പിന്നെ നാളെ കൂടെ ആകുമ്പോൾ ഇത് പാസ്സാകും. കുട്ടനാട്ടിൽ ഇങ്ങനെയാണ് മീൻ ഉണങ്ങുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ ഉണങ്ങുന്നത് നമുക്ക് സ്വന്തമായി കഴിക്കാനുള്ള ആ പ്രോസസ്സിലാണ്, ആ രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. കുട്ടനാട്ടിൽ മീൻ ഉണങ്ങുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ്. അത് അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും. പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അവനെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേയും നന്ദി, നമസ്കാരം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.